ദെന്തരി ഞാൻ നേരത്തെ ചുമ്മാ താണിങ്ങനെ വലിയ ഓണായി ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് എന്താ പറയാ, നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉള്ള ഒരാള് ഒരു ജോലിയെ കിട്ടി ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പൊ അത് പെട്ടെന്നായിരുന്നു അതൊക്കെ അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ ആളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് വിളിച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെറിയൊരു പരിപാടി നമ്മളിവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ഇത്തിരി തിരക്കിലാണ്, നാളെ അതായത് ചെറിയ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ മാത്രമേ അതിനുള്ള ഒരു ടൈം ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചെറിയൊരു ട്രീറ്റ് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പൊ അതേതായാലും നമുക്ക് ആളെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ഇപ്പൊ പയ്യ നമ്മൾ വിളിക്കണമുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇണക്കണത് നമ്മുടെ സ്പെഷ്യൽ ഒരാളാണ് കേട്ടോ. അതും വഴിയെ ഈ ഗ്യാപ്പില് നമുക്ക് പറഞ്ഞു തരാം. എന്റെ പുള്ളി പുളിയാ. അപ്പൊ അതെ, വേറൊന്നും പറയാലോ കേട്ടാ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കൊറേ പറയാം. അപ്പൊ അകത്തും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ അതെ, ചെക്ക് ചെറിയ ചെറിയൊരു സർപ്രൈസ് നമ്മൾ കൊടുത്തേക്ക് വേണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇവിടെ താനോ മാസ്ക് ഒന്ന് മാറ്റി ആൾക്കാർ കാണട്ടെ. അല്ല എന്താ കാര്യം, എന്താന്ന് ഞാൻ പോവാണ്. അതെന്താ ക്ലിയർ ആയിട്ട് ഇന്ദ്രി കൂടെ തിരിച്ചു പോവുകയാണ്. ഞാനിവിടെ പറഞ്ഞായിരുന്നു പോകുന്നത്, പക്ഷെ ഇതൊന്നും ഞാൻ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ ശിവേ, ഒന്ന് ശിവേ ചുമ്മാ ഒന്ന് കരഞ്ഞേക്ക്, പൊളിക്കും. എടുത്ത് എടുത്ത് കാണിക്കണം, എടുത്ത് കാണിക്കണം. എന്താണറിയാ, 40 ഇവിടെ പൂജിച്ചതാ. എടാ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയടോ, ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി, ഇഷ്ടപ്പെട്ടാ നോക്ക്. ആ അടുത്ത് നെക്സ്റ്റ്. പോകുമ്പോഴൊക്കെ ഇവിടെ വെച്ചിട്ട് പറ എടോ കാര്യം പറ എന്താണെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. വെറുതെ ചെറുക്കര വന്ന ടെൻഷൻ അടിക്കുകയാണെങ്കിൽ പറ. അപ്പൊ ഏതായാലും നമ്മുടെ ചെറുക്കൻ, അതായത് നമ്മുടെ ക്യാമറമാൻ, അതിലുപരി ക്യാമറമാനെ നമ്മൾ വിശേഷിപ്പിക്കുവാണ്. അപ്പൊ അതിലുപരി നമ്മുടെ എല്ലാം എല്ലാമാണ്. അപ്പൊ ആക്കി നമുക്ക് ഇന്നലെയാണ് നമ്മൾ അറിഞ്ഞത് പുള്ളിക്കാരൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഷിപ്പിൽ റെഡിയായി, ഉടനെ തന്നെ പോവാ. അപ്പൊ നമ്മളും തിരക്കിലായി പോയി. അപ്പൊ ചെറിയൊരു സെറ്റപ്പില് ഉള്ള സമയം പോലെ ഉള്ളതുപോലെ ചെറിയൊരു ആഘോഷം. ചെറുക്കൻ നാളെ രാവിലെ തന്നെ പോകും. അപ്പൊ ഏതായാലും ചെറുക്കിന് ഫുഡൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അടിപൊളിയായിട്ടും കൊടുക്കാൻ പറ്റില്ല, എങ്കിലും നമ്മളെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നമ്മള് ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഏതായാലും ഒരുക്കിയിട്ട് ചെറുക്കനെ യാത്രയ്ക്കാൻ പോവാം. അപ്പൊ എന്താ ശിവ, ഹാപ്പി ജേണി.
അപ്പൊ കൂടുതൽ വർത്താനൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മച്ചാന്റെ ഒരു യൂട്യൂബ് ചാനൽ പുറകെ വരുന്നുണ്ട് കേട്ടോ, ഓൾറെഡി റണ്ണിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ഇനി നമ്മുടെ ഷിപ്പിലെ വിശേഷവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് പുറകെ പരിചയപ്പെടാം. ഏതായാലും ഇനി എന്താ പറയാനുള്ള, എന്താ ഓടോ ഓടോ ഓടോ. ശരി ശരി ശരി, താൻ ഫുഡ് കഴിച്ചു. താനത്ത് ഇങ്ങനെ അയ്യോ ഓണായിക്ക് സന്തോഷം. നമുക്ക് നമ്മുടെ ചെറുക്കന് നമുക്ക് ഫുഡൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കാം. പിന്നെ വേറെ സർപ്രൈസും കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും ഫുഡ് ചെയ്തില്ലേ, ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കൈയടത്താൻ പറ്റിയില്ല. മറ്റൊരാളാണ് ചെയ്തത്, തനിക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ആരായിരിക്കും. പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ബിരിയാണി ചടഞ്ഞിന്റെ ബാക്കി വന്ന റൈസ് ഉണ്ട്. ഇത് അതല്ല എല്ലാം കൂട്ടി നോക്ക്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ അവനുണ്ടാക്കിയാണ് ഇതാണോ നല്ലത്? ഏ പറ അത് പറ ഇതൊക്കെ മൊത്തം ടേസ്റ്റ് എടോ. ഇത്ര നാളത്തെ ഷെഫ് ഉണ്ടാക്കിയതാണോ നല്ല ഇതാണോ ഉണ്ടാക്കിയത് നല്ലത്? ഒച്ച പറ ബീഫ്. ആ തൊണ്ടേ കൊടുക്കരുത് കേട്ടാ, നാളെ പോണ്ടാണ് കൊറേച്ചെ. ചിക്കൻ ഫ്രൈ നീ അല്ലേ ഉണ്ടാക്കിയ അടിപൊളി സൂപ്പർ സൂപ്പർ. നല്ല പ്രത്യേകത പ്രത്യേകത എല്ലാം കഴിക്കട്ടെ. തുടങ്ങിയതാണ്ട് ഓരോ സൈഡിൽ നിന്ന് പിടിച്ചു പിടിച്ചു ഫോണിൽ. അപ്പൊ ഏതായാലും എന്തേ നമ്മുടെ സർപ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ചാലാ. ഏ പൊട്ടിക്കാം ഈ ഫുഡ് സത്യമായിട്ട്. അതായത് നമ്മുടെ എഡിറ്റർ ആണ് ഇന്ന് കുക്കിംഗ് രംഗത്തിലേക്ക് ഇറങ്ങിയേക്കണം. എന്റെ ആക്ക് നാണം വരണ്ട കേട്ടോ, ഒരു രക്ഷയില്ല. പറയാൻ പറ്റും. അപ്പൊ ഏതായാലും നമുക്ക് പിന്നെ ചെറുക്കൻ പോകൂല്ലേ നാളെ രാവിലെ. ഓക്കെ അല്ലേ. അപ്പൊ ഏതായാലും ഞങ്ങക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചെറുക്കനെ ഞങ്ങള് എന്താ പറയാ യാത്രയ്ക്ക് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏതായാലും പോയിട്ട് വരുമ്പോ കപ്പലൊക്കെ ഓടിച്ചിട്ട് ഇടയ്ക്കിതേ നമ്മുടെ അല്ലേ. അപ്പൊ ഏതായാലും വരമ്പേ അല്ലേ ഇടയ്ക്ക് ഈ വഴിയൊക്കെ ഒന്ന് പോകാൻ നേരത്തെ ഞങ്ങളും നമുക്ക് ശിവന്റെ യാത്രയൊക്കെ. അപ്പൊ അവന് പോയിട്ട് കൊറേ സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളും ഇത്തിരി അറിയാലോ ഇത്തിരി തിരക്കായി പോയി ഇന്നത്തെ ദിവസം. പിന്നെ അവനും പെട്ടെന്നായി പോയി, ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അല്ലേ. പ്ലാൻ ചെയ്യാനോ ഞങ്ങൾക്കാണെങ്കിലും ആ ഒരു ഇത് ഒരു ഇതുണ്ട്.
നാളെയാണെങ്കിലും പോണ ദിവസം ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെയും വർക്കും കാര്യങ്ങളും. അപ്പൊ ഏതായാലും എല്ലാ രീതിയിലും നല്ലത് വരട്ടെ എന്നുള്ള ഒരു ഇതില് നമ്മളേതായാലും നമ്മുടെ മച്ചാനെ യാത്ര അയക്കുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ മച്ചാന്റെ വീഡിയോയും നമ്മുടെ വീഡിയോ ആയിട്ട് ഇനി അടിച്ചു പൊളിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ.